നമസ്കാരം. ദേവകി ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം. ഇന്ന് 27 നക്ഷത്രക്കാരുടെയും 2023 ഓഗസ്റ്റ് മാസത്തിലെ ഗുണാനുഭവങ്ങൾ എന്തെല്ലാമായിരിക്കുമെന്ന് പരിശോധിക്കാം. ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി പരിശോധിച്ചാൽ മേടത്തിൽ വ്യാഴവും രാഹുവും, ആദിത്യൻ ഇപ്പോൾ കർക്കിടകത്തിലും പിന്നീട് ഓഗസ്റ്റ് 17 ചിങ്ങത്തിലേക്കും സംക്രമിക്കുന്നു. ചിങ്ങത്തിൽ കുജനും ബുധനും ശുക്രനും സ്ഥിതി ചെയ്യുന്നു. ശനിയാകട്ടെ കുംഭത്തിലും ഓഗസ്റ്റ് 18 കുജൻ കന്നിരാശിയിലേക്കും സംക്രമിക്കപ്പെടുന്നു. ഈ ഗ്രഹസ്ഥിതി പ്രകാരം 12 കൂറുകാരുടെയും ഫലങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു. ആദ്യമായി മേടക്കൂറ്. അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ അപ്രതീക്ഷിതമായി ധനാഗമനം ഉണ്ടാകുന്നതാണ്. വസ്ത്രാഭരണാദി നേട്ടങ്ങൾ ഉണ്ടാകാനും ആഡംബര വസ്തുക്കൾ അധീനതയിൽ വന്നു ചേരാനും സാധ്യതയുണ്ട്. ദൂരദേശ യാത്രകൾ ഉണ്ടാകാം. വിദേശയാത്രയും തരപ്പെടാം. വിദ്യാർത്ഥികൾക്ക് പഠന ആവശ്യങ്ങൾക്കായി വിദേശയാത്രയ്ക്ക് അനുകൂല മാസക്കാലമാണ്. വിദ്യാർത്ഥികൾക്ക് ഉണർവോടുകൂടി തന്നെ പഠിക്കാനാകുന്നതാണ്. സന്താനങ്ങൾക്ക് വീട് വിട്ടു മാറി താമസിച്ച് പഠിക്കാനുള്ള യോഗവും ഉണ്ടാകും. കുടുംബത്തെ സുഖവും സമാധാനവും കളിയാടും. സ്നേഹിതർ മൂലം സന്തോഷം എല്ലാവിധമായ സുഖലാഭങ്ങളും അനുഭവത്തിൽ വരുന്നതാണ്. സന്താനങ്ങൾ മൂലവും സന്തോഷം അനുഭവപ്പെടാം. കർമ്മരംഗത്ത് പ്രശസ്തി, അധികാരപ്രാപ്തി എന്നിവ അനുഭവയോഗ്യമാണ്. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുയോജ്യമായ തീരുമാനങ്ങൾ എടുക്കാനാകുന്നതാണ്. പ്രണയിതാക്കൾക്കും ബന്ധം ഊഷ്മളമായിരിക്കും. വീട്ടമ്മമാർക്കും ഗുണപ്രദമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ധനലാഭം ഉണ്ടാകാം. എന്നിരുന്നാലും ചില കാര്യങ്ങൾ മനസ്സിൽ വച്ചേക്കേണ്ടതുണ്ട്. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും അവ രമ്യതയിൽ എത്തിച്ചേരുമെന്ന് ഓർക്കുക. അധികാരികളുടെ ശകാരങ്ങൾക്ക് പാത്രമാകാനും കർമ്മരംഗത്ത് ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നതുമാണ്. ഗുരു ചണ്ഡാല യോഗം തുടരുന്നതിനാൽ എല്ലാ കാര്യത്തിലും ചെറിയ കാലതാമസങ്ങൾ നേരിടുന്നതാണ്. ഉറ്റവർക്ക് വേണ്ടിയോ സ്വന്തം ആവശ്യങ്ങൾക്കായോ ഒരു ആശുപത്രി വാസം ഉണ്ടാകാനിടയുണ്ട്. ദൈവാധീനത്തിനായി സർപ്പപൂജ, ശിവന് ധാര, ഗണപതി ഹോമം, മഹാവിഷ്ണുവിന് സഹസ്രനാമ അർച്ചന, ഓം നമശിവായ 108 ജപിക്കുകയും ചെയ്യുക. ഇടവക്കൂറ്. കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങൾക്കും അതുപോലെ തന്നെ ധന ചിലവുകൾക്കും സാധ്യതയുണ്ട്. വീട്, വസ്തു, വാഹനം എന്നിവ അധീനതയിൽ വന്നു ചേരാനിടയുണ്ട്. സുഹൃത്തുക്കളുമായി യോജിച്ച് മുന്നോട്ടു പോകാനാകും. സന്തോഷവും സമാധാനവും നിലനിൽക്കും. അമ്മയുമായി നല്ല ബന്ധം പുലർത്താനാകുന്നതാണ്. കുടുംബത്ത് സുഖവും സമാധാനവും കളിയാടും. അമ്മയ്ക്ക് വേണ്ടി ധനച്ചെലവുകൾ വന്നു ചേരാം. വിലപിടിപ്പുള്ള രേഖകളോ വസ്തുക്കളോ നഷ്ടമാകാനിടയുണ്ട്. മോഷണം പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഓഗസ്റ്റ് മാസത്തിലെ ആദ്യ പകുതിയായിരിക്കും രണ്ടാം പകുതിയേക്കാൾ കൂടുതൽ മെച്ചം. വീട് മാറി താമസിക്കേണ്ട അവസ്ഥ ഉണ്ടാകാം. ചില കാര്യങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ നടക്കുന്നില്ലല്ലോ എന്ന് തോന്നാം. ബന്ധുക്കളുമായും അയൽവക്കക്കാരുമായും അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. കർമ്മസ്ഥലത്ത് ചില ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട്. ആരോഗ്യപരമായ കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധാലുക്കളായിരിക്കണം. നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാം. രക്തദൂഷ്യങ്ങളും വന്നു ചേരാനിടയുണ്ട്. ശ്രദ്ധിക്കേണ്ടതാണ്. ദൈവാധീനത്തിനായി അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം, ഹനുമൽ സ്വാമിക്ക് വെണ്ണ നിവേദ്യം, മഹാവിഷ്ണുവിന് സഹസ്രനാമ അർച്ചന, സർപ്പപൂജ, വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുകയും ചെയ്യുക. മിഥുനക്കൂറ്. മകേരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ധത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ ആദ്യ ആഴ്ചയ്ക്ക് ശേഷം തുടർച്ചയായ ധനലാഭം ഉണ്ടാകുന്നതാണ്. സർവവിധമായ സുഖം വസ്ത്രാഭരണാദി നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട്. ഈ മാസത്തിൻ്റെ ആദ്യ പകുതിയേക്കാൾ കൂടുതൽ മെച്ചമായിരിക്കും രണ്ടാം പകുതി. മാസത്തിൻ്റെ അവസാനത്തിലൂടെ ശത്രുതാ മനോഭാവം ഉണ്ടായിരുന്നവർ ശത്രുതാ മനോഭാവമെല്ലാം വെടിഞ്ഞ് സ്നേഹത്തോടെ മുന്നോട്ട് വരുന്നതാണ്. കർമ്മരംഗത്ത് സ്ഥാനമാന പ്രാപ്തി ഉണ്ടാകുന്നതാണ്. സന്താനങ്ങൾ മുഖേന സന്തോഷ അനുഭവങ്ങൾക്കും സാധ്യതയുണ്ട്. സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങൾ തീരുമാനമാകാനും പഠനത്തിൽ പുരോഗതിയും ജോലി ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. ഗുരു ചണ്ഡാല യോഗത്താൽ കുറച്ച് കാലതാമസങ്ങൾ നേരിട്ടാലും കാര്യങ്ങൾ ഭേദപ്പെടുന്നതാണ്. മോശം കൂട്ടുകെട്ടുകളിൽ ചെന്നുപെടാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ചതിവ് പറ്റാനുള്ള ഒരു കാലഘട്ടമാണ്. ശ്രദ്ധിക്കണം.
ബന്ധുക്കളുമായും അയൽവക്കക്കാരുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അച്ഛൻ നിമിത്തമോ അച്ഛൻ ബന്ധുക്കൾ നിമിത്തമോ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. കഴിയുന്നതും പ്രശ്നത്തിലാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധാലുക്കളായിരിക്കണം. നേത്ര സംബന്ധമായ രോഗങ്ങൾ അലട്ടാം. ദൈവാധീനത്തിനായി ഭദ്രയെങ്കൽ നെയ്വിളക്ക്, ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല, ഗണപതി ഹോമം എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോവുക. കർക്കിടകക്കൂർ പുണർദ്ദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ അപ്രതീക്ഷിതമായ ധനനേട്ടമുണ്ടാകാനും വസ്ത്രാഭരണാദി ലാഭം, സുഹൃത്തുക്കൾ മൂലം സന്തോഷ അനുഭവങ്ങൾക്കും സാധ്യതയുണ്ട്. ശത്രുതാ മനോഭാവം ഇല്ലാതാകാനും സുഖം, വസ്ത്രാഭരണാദി ലാഭം, ലോക ബഹുമാനം എന്നിവ ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾ അലസത, മടി എന്നിവ മാറ്റിവെച്ച് മുന്നോട്ടു പോയാൽ വിജയിക്കാനാകും. വിവാഹ കാര്യങ്ങൾക്കും വിദേശ യോഗത്തിനും കാലതാമസം നേരിടുന്നതാണ്. പ്രണയിതാക്കൾക്കും ബന്ധം ഊഷ്മളമായിരിക്കും. കർമ്മരംഗത്ത് ചില ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. ചില അപമാനങ്ങൾ കേൾക്കേണ്ടതായി വന്നേക്കാം. ഒരു അജ്ഞാതമായ ഭയം ഉണ്ടാകും. ചില ചതിവുകൾ പറ്റുന്നതിനും സാധ്യതയുണ്ട്. കടുത്ത വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധാലുക്കളായിരിക്കണം. നേത്രരോഗങ്ങളും ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട്. ദൈവാധീനത്തിനായി മഹാവിഷ്ണുവിന് സഹസ്രനാമ അർച്ചന, സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം, അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം, ശനി ഗായത്രി 108 ജപിക്കുകയും ചെയ്യുക. ചിങ്ങക്കൂർ മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ ശത്രുപരാജയം, ധനലാഭം, ഭാഗ്യ ആനുകൂല്യങ്ങൾ ലഭിക്കാനും സാധ്യതയുള്ള മാസക്കാലമാണ്. വീട്, വസ്തു, വാഹനം എന്നിവ അധീനതയിൽ വന്നു ചേരാനും ഇടയുണ്ട്. എല്ലാവിധമായ സുഖങ്ങൾക്കും സാധ്യതയുണ്ട്. സന്താന ഭാഗ്യം, സന്താനങ്ങൾ മുഖേന സന്തോഷം അനുഭവിക്കാനുള്ള യോഗവും ഉണ്ട്. സർവകാര്യ വിജയം അനുഭവത്തിൽ വരുന്നതാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹപൂർത്തീകരണം ഉണ്ടാകും. കർമ്മരംഗത്ത് സ്ഥാനമാന ലാഭം, പ്രശസ്തി എന്നീ നല്ല ഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്കും ഗുണപ്രദമാണ്. പ്രണയങ്ങൾ പുഷ്പിക്കാനിടയുണ്ട്. വീട്ടമ്മമാർ ശ്രദ്ധയോടെ വേണം കാര്യങ്ങളെ നോക്കിക്കാണാൻ. ചെറിയ വീഴ്ച, ചതവ് എന്നിവ ഉണ്ടാകാനിടയുണ്ട്. ധനനഷ്ടം, മാനസിക സമ്മർദ്ദങ്ങൾ, പങ്കാളിക്ക് ചില രോഗാരിഷ്ടതകൾ എന്നിവ ഉണ്ടായേക്കാം. കടുത്ത വാക്കുകൾ മൂലം ശത്രുത ഉണ്ടാകാനും ഇടയുണ്ട്. അതിനാൽ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. വീട് മാറി താമസിക്കുന്നതിനും പനി, വ്രണം എന്നിവ ഉണ്ടാകാനും ഇടയുണ്ട്. ആരോഗ്യകാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം. ഉദരസംബന്ധമായ ക്ലേശങ്ങളും രക്തദൂഷ്യങ്ങളും അലട്ടാം. ദൈവാധീനത്തിനായി സർപ്പപൂജ, അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം, മഹാവിഷ്ണുവിന് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോവുക. കന്നിക്കൂർ ഉത്രത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ ധനനേട്ടം, കർമ്മരംഗത്ത് സ്ഥാനമാന ലാഭം, പ്രതാപം, കാര്യവിജയം എന്നിവ ഉണ്ടാകുന്നതാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിച്ചു കിട്ടും. സർവകാര്യ വിജയങ്ങൾക്കും സാധ്യതയുണ്ട്. സന്താന ഭാഗ്യത്തിനും ഉതകുന്ന സമയക്കാലമാണ്. ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്നതാണ്. സന്താനങ്ങളുടെ ക്ഷേമത്തിനായി പ്രയത്നിക്കേണ്ടി വരും. സന്താനങ്ങൾ മൂലം സന്തോഷ അനുഭവങ്ങൾക്കും സാധ്യതയുണ്ട്. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും. ധനവരവുകൾ ഉണ്ടാകുമെങ്കിലും ധനച്ചെലവുകളും വന്നു ചേരുന്നതാണ്. മനക്ലേശങ്ങളും ഉണ്ടാകാം. ഈ മാസത്തിൻ്റെ ആദ്യ പകുതിയായിരിക്കും കന്നിക്കൂറുകാർക്ക് കൂടുതൽ മെച്ചം. രണ്ടാം പകുതിയിൽ അത്ര നല്ല മെച്ചമുണ്ടാകണമെന്നില്ല. സ്ഥാനഭ്രംശങ്ങളും ദൂരദേശ യാത്രകളും അലച്ചിലുകളും കാര്യതടസ്സങ്ങളും ബന്ധുക്കളും സുഹൃത്തുക്കളുമായി അസ്വാരസ്യങ്ങൾക്കും സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധാലുക്കളായിരിക്കണം. പനി, രക്തദൂഷ്യങ്ങൾ, പിത്തരോഗങ്ങൾ എന്നിവ അലട്ടാനിടയുണ്ട്. ദൈവാധീനത്തിനായി ശിവന് ധാര, പിൻവിളക്ക്, സുബ്രഹ്മണ്യസ്വാമിക്ക് നാരങ്ങാമാല, വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുകയും ചെയ്യുക. തുലാക്കൂർ ചിത്രയുടെ ബാക്കി പകുതിയും ചോതി, വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾക്കും ധനലാഭമുണ്ടാകാനും സാധ്യതയുണ്ട്. ബന്ധുക്കളുമായി യോജിച്ചു പോകാനാകുന്നതാണ്. എല്ലാ കാര്യത്തിലും മേലധികാരിയുമായി യോജിച്ചു പോകാനാകും. കർമ്മരംഗത്ത് സ്ഥാനമാനങ്ങൾ,
ഉന്നതി, പദവി, സർവകാര്യ വിജയം, ശത്രുനാശം എന്നീ ഫലങ്ങൾ കാഴ്ചവെക്കുന്നതാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും. ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം, വസ്തു, വീട്, വാഹനം എന്നിവ അധീനതയിൽ വന്നു ചേരാനും സാധ്യതയുള്ള മാസക്കാലമാണ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതി ഗുണകരമാണ്. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനും സാധ്യതയുള്ള മാസക്കാലമാണ്. സന്താനങ്ങൾ മൂലം സന്തോഷം അനുഭവിക്കാനും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുയോജ്യമായ വിവാഹാലോചനകൾ തന്നെ വന്നു ചേരുന്നതാണ്. കുടുംബത്ത് സുഖവും സമാധാനവും കളിയാടും. രണ്ടാം പകുതിയിലാകട്ടെ ധന ചിലവുകളും ബന്ധുവിരോധം തുടങ്ങിയ ദോഷ അനുഭവങ്ങൾക്കും സാധ്യതയുണ്ട്. ചില മനക്ലേശങ്ങൾക്കും അനുഭവങ്ങൾക്കും സാധ്യതയുണ്ട്. നെഞ്ചെരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകളും ഉഷ്ണരോഗങ്ങളും അലട്ടാനിടയുണ്ട്. ശ്രദ്ധിക്കേണ്ടതാണ്, ദൈവാധീനത്തിനായി ഗണപതി ഹോമം, നാഗങ്ങൾക്ക് നൂറും പാലും, ഭദ്രേങ്കൽ നെയ്വിളക്ക്, ശിവ അഷ്ടോത്തര ശതനാമാവലി നിത്യവും പാരായണവും ചെയ്യുക. വൃശ്ചികക്കൂറ്. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ ധനനേട്ടങ്ങൾക്കും ബന്ധുസമാഗമത്തിനും സാധ്യതയുണ്ട്. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും. മേലധികാരിയുമായി യോജിച്ചു പോകാനാകുന്നതാണ്. ഈ മാസത്തിൻ്റെ ആദ്യ പകുതിയേക്കാൾ കൂടുതൽ മെച്ചമായിരിക്കും രണ്ടാം പകുതി. ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം, സർവകാര്യ വിജയം, സന്തോഷം എന്നിവ അനുഭവപ്പെടുന്നതാണ്. വസ്തു, വീട്, വാഹനം എന്നിവ അധീനതയിൽ വന്നു ചേരാനും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായേക്കാം. മുതിർന്നവരുമായി കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക. പ്രണയങ്ങൾ പുഷ്പിക്കുന്നതിന് സാധ്യതയുണ്ട്. എന്നാൽ വിവാഹ തീരുമാനങ്ങൾക്ക് കാലതാമസം നേരിടും. എന്നാൽ അപവാദങ്ങൾ കേൾക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ദൈവാധീനത്താൽ അവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും. സർക്കാർ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ കാലതാമസം നേരിടും. നിത്യ വരുമാനങ്ങൾക്ക് കുറവ് വരാനിടയുണ്ട്. കർമ്മരംഗത്ത് ചില മാറ്റങ്ങൾക്കും സാധ്യതയുണ്ട്. വിലപിടിപ്പുള്ള രേഖകൾ കൈമോശം വന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വിലപിടിപ്പുള്ള രേഖകൾ കൈമോശം വരാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കേണ്ടതാണ്. ദ്രവ്യനാശത്തിന് ഇടയുണ്ട്. ഒരു അടുത്ത ബന്ധുവിൻ്റെ വിയോഗത്തിനും സാധ്യത കാണുന്നുണ്ട്. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം. നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. ദൈവാധീനത്തിനായി ശാസ്താവിന് നീരാഞ്ജനം, ശിവന് ധാര കൂവളമാല, സുബ്രഹ്മണ്യ സ്വാമിക്ക് നാരങ്ങാമാല, വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ തന്നെ ജപിക്കുക. ധനുക്കൂർ. മൂലം പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾക്കും എല്ലാ കാര്യത്തിലും വിജയവും ഉണ്ടാകുന്നതാണ്. സന്താനഭാഗ്യം കാംക്ഷിച്ചിരിക്കുന്നവർക്ക് സന്താനഭാഗ്യത്തിനുള്ള യോഗവും ഉണ്ടാകും. സന്താനങ്ങൾ മൂലം സന്തോഷ അനുഭവങ്ങൾക്കും സാധ്യതയുണ്ട്. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ തുടക്കം കുറിക്കാനാകും. കർമ്മരംഗത്ത് സ്ഥാനമാന ലാഭങ്ങളും ഉന്നതിയും പ്രതീക്ഷിക്കാവുന്ന മാസക്കാലമാണ്. സുഖം, ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭങ്ങളും ഉണ്ടാകും. പുതിയതായി ജോലിയിൽ പ്രവേശിക്കാൻ ഇരിക്കുന്നവർക്കും ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും. ഗുരു ചണ്ഡാല യോഗം നിലനിൽക്കുന്നതിനാൽ എല്ലാ കാര്യത്തിലും കുറച്ച് കാലതാമസം നേരിടുമെന്നേ ഉള്ളൂ. എന്നാലും കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്നതാണ്. എന്നാൽ ഈ മാസത്തിൽ അധികാരികളിൽ നിന്നും ചില ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനും കാലതാമസം നേരിടും. വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ്. വിദേശ പഠനത്തിനായി പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സഫലീകരണം ഉണ്ടാകും. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടായി വരുന്നതാണ്. പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ്. വീട്ടമ്മമാർക്ക് പൊള്ളൽ, വീഴ്ച, ചതവ് എന്നിവ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ശത്രുതയുള്ളവരുമായി ഏറ്റുമുട്ടേണ്ട അവസ്ഥകൾ ഉണ്ടാകാം. ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അപമാനിതരാകാനും തന്മൂലം മനക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട്. വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും. സ്ഥാനഭ്രംശം, നിത്യകാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ദൈവാധീനത്തിനായി നാഗങ്ങൾക്ക് നൂറും പാലും, മഹാവിഷ്ണുവിന് സഹസ്രനാമ അർച്ചന, സുബ്രഹ്മണ്യ സ്വാമിക്ക് നെയ്വിളക്ക് എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോവുക. മകരക്കൂറ്. ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ ധനനേട്ടങ്ങൾക്കും
സന്താനങ്ങൾ മൂലം സന്തോഷം അനുഭവിക്കുന്നതിനും ബുദ്ധിപൂർവം ചില തീരുമാനങ്ങൾ എടുക്കാനും സാധ്യതയുണ്ട്. വീട്, വസ്തു, വാഹനം എന്നിവ വാങ്ങാനും സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കും മടി അനുഭവപ്പെടുന്നതാണ്. പ്രണയങ്ങൾ പുഷ്പിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും. എന്നാൽ വിവാഹാലോചനകൾക്ക് ചെറിയ കാലതാമസം നേരിടാനും സാധ്യതയുണ്ട്. കുടുംബത്തുള്ളവരും സുഹൃത്തുക്കളുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ശത്രുക്കളുമായി വഴക്കുകളും പ്രശ്നങ്ങളുമാകാൻ ഇടയുണ്ട്. ആരോഗ്യ കാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധാലുക്കളായിരിക്കണം. ഉദരസംബന്ധമായ രോഗങ്ങൾ അലട്ടാനിടയുണ്ട്. സ്ഥാനഭ്രംശങ്ങൾക്കും കാര്യതടസ്സങ്ങൾക്കും സാധ്യതയുണ്ട്. വീട് മാറി താമസിക്കുന്നതിനും സ്വത്ത് സംബന്ധിച്ച ചില തർക്കങ്ങൾ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. മൃഗങ്ങളുമായി ഇടപഴകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അപകടങ്ങൾക്കും സാധ്യതയുണ്ട്. ദൈവാധീനത്തിനായി സർപ്പപൂജ, മഹാവിഷ്ണുവിന് സഹസ്രനാമ അർച്ചന, ശിവന് ധാര കൂവളമാല, ഓം നമശിവായ 108 ജപിക്കുകയും ചെയ്യുക. കുംഭക്കൂറ്, അവിട്ടത്തിൻ്റെ ബാക്കി പകുതിയും ചതയം പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ ലോക ബഹുമാനം, ധനനേട്ടങ്ങൾക്കും സർവകാര്യ വിജയം, സ്വസ്ഥതയും സമാധാനവും ആഹാരവും വസ്ത്രാഭരണാദി ലാഭവും ഉണ്ടാകുന്നതാണ്. ശത്രുതാ മനോഭാവം ഉണ്ടായിരുന്നവർ ശത്രുത വെടിഞ്ഞ് യോജിച്ചു വരുന്നതായി കാണാം. കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടാനും സന്താനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ്. കർമ്മരംഗത്ത് പലവിധ ഉയർച്ചകൾക്കും നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ പുരോഗതി ദൃശ്യമാകുന്നതാണ്. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കാലതാമസം ഉണ്ടായാലും നടന്നു കിട്ടാൻ സാധ്യതയുണ്ട്. പ്രണയിതാക്കൾക്കും വിവാഹ തീരുമാനങ്ങളിലേക്ക് എത്തിച്ചേരാനാകും. ഈ മാസത്തിൻ്റെ ആദ്യ പകുതിയായിരിക്കും രണ്ടാം പകുതിയേക്കാൾ കൂടുതൽ മെച്ചം. കുടുംബത്തുള്ളവരും സുഹൃത്തുക്കളുമായും അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. പങ്കാളിക്കും സന്താനങ്ങൾക്കും ചില ക്ലേശങ്ങൾ ഉണ്ടാകാനും കാര്യപരാജയങ്ങൾ, യാത്രാക്ലേശങ്ങൾ എന്നിവ ഉണ്ടാകാം. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനായി കാലതാമസം നേരിടും. ദൈവാധീനത്തിനായി അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം, മഹാവിഷ്ണുവിന് സഹസ്രനാമ അർച്ചന, സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃതം, വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ തന്നെ ജപിക്കുകയും ചെയ്യുക. മീനക്കൂറ്, പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ അപ്രതീക്ഷിതമായ ധനനേട്ടത്തിന് സാധ്യതയുണ്ട്. ശത്രുതാ മനോഭാവത്തോടെ പെരുമാറിയിരുന്നവർ ശത്രുതയെല്ലാം വെടിഞ്ഞ് സ്നേഹിച്ചു വരുന്നതായി കാണാം. എല്ലാ കാര്യത്തിലും കാര്യവിജയമുണ്ടാകും. കർമ്മരംഗത്ത് പേരും പ്രശസ്തിയും ഉണ്ടാകും. വസ്ത്രാഭരണാദി ലാഭം വീട് മാറി താമസിക്കുന്നതിനും സാധ്യതയുണ്ട്. ധനാഗമനങ്ങൾ വർദ്ധിക്കുമെങ്കിലും ധനച്ചിലവുകളും വർദ്ധിക്കും. കർമ്മത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന ചില ക്ലേശങ്ങൾക്ക് അറുതി വരാൻ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. സന്താന ഭാഗ്യത്തിനും ഉതകുന്ന മാസക്കാലമാണ്. സന്താനങ്ങൾ മൂലം സന്തോഷ അനുഭവങ്ങൾക്കും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്കും അലസത, മടി എന്നിവ അനുഭവപ്പെടുന്നതാണ്. വിവാഹാലോചനകളും തീരുമാനമാകാൻ കാലതാമസം നേരിടും. പ്രണയിതാക്കളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. വീട്ടമ്മമാർക്ക് ഉണർവോടുകൂടി തന്നെ ജോലി ചെയ്യാനാകും. എന്നാൽ പൊള്ളലുകളോ വീഴ്ചകളോ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. മനപ്രയാസങ്ങൾക്കും ദൂരദേശ യാത്രകൾക്കും സാധ്യതയുണ്ട്. യാത്രകളിൽ വിലപിടിപ്പുള്ള രേഖകൾ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക. ദൈവാധീനത്തിനായി ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല, വെണ്ണ നിവേദ്യം, അയ്യപ്പസ്വാമിക്ക് എള്ളു പായസം, ഭദ്രീങ്കൽ നെയ്വിളക്ക്, നിത്യവും വിഷ്ണു സഹസ്രനാമം കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക. ഇത്രയുമാണ് 2023 ഓഗസ്റ്റ് മാസത്തെ ഫലങ്ങൾ. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഫലങ്ങൾ അല്ലല്ലോ എൻ്റെ അനുഭവത്തിൽ വരുന്നത് എന്ന സംശയം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും. അവരുടെ ഗ്രഹനിലകൾ പരിശോധിച്ച് ദശയും അപഹാരവും മനസ്സിലാക്കി യഥാവിധി വഴിപാടുകളും സമർപ്പിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ഇപ്പോഴത്തെ ദോഷഫലങ്ങളെ മറികടക്കാനാകൂ. അതറിയുന്നതിനായി എൻ്റെ വാട്സാപ്പ് നമ്പർ ലഭ്യമാണ്. അതിലേക്ക് ജനന തീയതി, ജനന സ്ഥലം, ജനന സമയം എന്നിവ ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. ജോലി തിരക്ക് മൂലം മറുപടികൾ കിട്ടാൻ താമസിക്കുന്നുണ്ട് എന്നറിയാം. എങ്കിലും കാത്തിരിക്കുക, അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരുന്നതാണ്.